പെരിയാർ നദിയിലൂടെ ഒഴുകിക്കയറി ഈശോയുടെ തിരുഹൃദയ സ്വരൂപം. വരാപ്പുഴ അതിരൂപതയിലെ കോതാടിടവകയിൽ ഭക്തിസാന്ദ്രമായി തിരുസ്വരൂപ തിരുനാൾ പതാക പ്രയാണം. കോതാട് തിരുഹൃദയ ദേവാലയത്തിൽ June 14-15 തീയതികളിലായി നടന്ന 142-ാമത് തിരുഹൃദയ ദർശന തിരുനാളിന് മുന്നോടിയായാണ് June 13 ചൊവ്വാഴ്ച പെരിയാർ കരചുറ്റി തിരുസ്വരൂപ പ്രയാണം നടന്നത്. ഇടവക ദേവാലയത്തിന്റെ അൽത്താരയുടെ ഉന്നതിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള 142 വർഷം പഴക്കമുള്ള ഈശോയുടെ തിരുസ്വരൂപത്തിന്റെ പ്രയാണമാണ് നടന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ ആഗമനം മുങ്ങിപ്പോയ നാടിനെ ഇനിയൊരു പ്രളയം കരയിലേക്ക് കയറി ജനങ്ങളെ അസ്വസ്ഥരാക്കരുത് എന്ന പ്രാർത്ഥനയിലാണ് തിരുസ്വരൂപം വഹിച്ചുള്ള പ്രയാണം പെരിയാർ ചുറ്റി കരകയറിയത്. വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഒരു ജലവാഹനത്തിൽ തിരമാലകളുടെയും വെള്ളത്തിന്റെയും മേൽ അധികാരമുള്ള കർത്താവിന്റെ രൂപവും വഹിച്ച് ദൈവമേ, ദൂരത്തിന്റെയും ഉയരത്തിന്റെയും ആഴത്തിന്റെയും പ്രകൃതി ശക്തികളുടെയും പൈശാചിക ശക്തികളുടെയും എല്ലാറ്റിന്റെയും മേൽ അധികാരമുള്ള അങ്ങ് ഞങ്ങളെ നിന്റെ അധികാരത്തിൻ കീഴിൽ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയോടെ ഇടവക വികാരി ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിലിനും സഹവികാരി ഫാദർ എഡിസൺ വിലനാശേരിക്കും തിരുനാൾ പ്രസിദ്ധേന്തിമാരായിരുന്ന 23 യുവാക്കൾക്കുമൊപ്പം ഒരു ഇടവക സമൂഹം ഒന്നടങ്കം നടത്തിയ ഈ ജലപ്രദക്ഷിണം ഏറെ ഹൃദയസ്പർശിയായ അനുഭവം പകരുകയായിരുന്നു.